കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവനൊരു പശുവും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ലുമേയാൻ പോയിരുന്നു. ഒരു ദിവസം പുല്ലുമേയുന്നതിനിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും ഒക്കെയുണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, കാട്ടിന് എന്തൊരു ഭംഗി! എത്രയെത്ര പൂക്കൾ, എത്രയെത്ര പഴങ്ങൾ, ഭംഗിയുള്ള പുല്ലുകൾ! അങ്ങനെ സുന്ദരി അവിടെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ആ ശബ്ദം? മൃഗങ്ങളൊക്കെ പേടിച്ചോടുന്നല്ലോ. കൂട്ടത്തിൽ മാൻകുട്ടിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിനിടെ സുന്ദരി ചോദിച്ചു, ഈ കാടിനെ കുറിച്ചുള്ള ഭംഗിയെപ്പറ്റി പറയുമ്പോൾ അപകടങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? എനിക്കൊരു കാര്യം മനസ്സിലായി, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്കോടി. പാവം അപ്പു സുന്ദരിയേയും കാത്ത് പഠിക്കൽ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പുവിനെ വലിയ സന്തോഷമായി. പിന്നീട് ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല. കുട്ടികളെ, ഇതിൽ നിന്നും നമ്മൾ എന്തു മനസ്സിലാക്കണം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്.